നമസ്കാരം, ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ. ഓണത്തിന് ഉപയോഗിക്കുന്ന വാഴയിലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓണം വന്നു, വിളവെടുപ്പിൻ്റെ ഉത്സവം. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നമ്മൾ മലയാളികൾ സദ്യ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. പാത്രമറിഞ്ഞേ വിളമ്പാവൂ എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കഴിക്കും, എന്ത് കഴിക്കും എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്തിൽ കഴിക്കും എന്നുള്ളതും. വാഴയില നമ്മുടെ സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാവം. വാഴയിലയില്ലാത്ത ചടങ്ങുകളില്ല നമ്മൾ മലയാളികൾക്ക്. പക്ഷേ ദൗർലഭ്യമാണോ, വിലയാണോ, ആധുനികവൽക്കരണമാണോ എന്നറിയില്ല. ഇന്ന് പല സദ്യകളിലും വാഴയില അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം പേപ്പർ ഇലകളോ പ്ലാസ്റ്റിക് ഇലകളോ ആ സ്ഥാനം കൈയടക്കി. ഈ വാഴയിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, ദഹനം മെച്ചപ്പെടുത്തുന്നതിൽ വാഴയിലയ്ക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻറ്റുകളായ പോളിഫിനോൾ വാഴയിലയിലുണ്ട്. നമ്മൾ ചൂട് ഭക്ഷണം വാഴയിലയിലിടുമ്പോൾ ഈ പോളിഫിനോൾ നമ്മുടെ ഭക്ഷണത്തിൽ കലരുകയും അത് നമ്മുടെ ദഹനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. രണ്ടാമതായി, വിശപ്പുണ്ടാക്കാനുള്ളൊരു ഗുണം വാഴയിലയ്ക്കുണ്ട്. വാഴയിലയിൽ ചൂട് ഭക്ഷണം വീഴുമ്പോഴുണ്ടാകുന്ന മണം തന്നെ വിശപ്പുണ്ടാക്കുന്നതാണ്, ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നതുമാണ്. മൂന്നാമത്, വാഴയിലയിലുള്ള ആൻറ്റി ഓക്സിഡൻസിന് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നാലാമതായി, വയറിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് വാഴയില വളരെയധികം സഹായിക്കുന്നു. അഞ്ചാമത്, വാഴയിലയിൽ ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ട്, അതിനാൽ തന്നെ അതിൽ അഴുക്കു പിടിക്കുന്നില്ല. മാത്രമല്ല, ഒരു ബാക്ടീരിയയ്ക്ക് വളരാനുള്ള സാഹചര്യം വാഴയിലയിൽ വളരെ കുറവാണ്. പ്രകൃതി തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വൃത്തിയുള്ള ഒരു പാത്രമാണ് വാഴയില. ആറാമത്തെ പോയിൻ്റ്, വാഴയിലയിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത് കലരുകയും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഏഴാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റും ഒരുപാട് പേർ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നുണ്ട്. വളരെ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഈ ഗ്രീൻ ടീയെ ഗ്രീൻ ടീ ആക്കുന്ന ഒരു ഘടകമുണ്ട്, എപ്പിഗാലോ കാറ്റെക്സിൻ ഗാലേറ്റ് അഥവാ EGCG. ഇത് നമ്മുടെ വാഴയിലയിൽ ധാരാളമുണ്ട്. ഇതുള്ളതുകൊണ്ട് തന്നെ ഗ്രീൻ ടീക്കുള്ള എല്ലാ ഗുണങ്ങളും വാഴയിലേക്കുണ്ട്. വെയിറ്റ് റിഡക്ഷൻ, ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്, കിഡ്നിയെ ബലപ്പെടുത്തുന്നു, കിഡ്നി സ്റ്റോൺസിനെ തടയുന്നു, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ, വാതരോഗങ്ങളെ തടയാനുള്ള ഗുണങ്ങൾ, ഇങ്ങനെ പല ഗുണങ്ങൾ നിറഞ്ഞ വാഴയിലയുള്ളപ്പോൾ എന്തിനാണ് നമുക്ക് ഗ്രീൻ ടീ? എട്ടാമതായി, വാഴയിലയിലുള്ള ക്ലോറോഫിൽ. കുറച്ചൊക്കെ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ കലരുകയും അകാലനരയെ തടയുകയും ചെയ്യുന്നു. ഒമ്പതാമതായി, ത്വക്ക് രോഗങ്ങളെ തടയാനും അൾസറിനെ പ്രതിരോധിക്കാനുമുള്ള കഴിവുണ്ടെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പത്താമത്തെ പോയിന്റാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം. വേസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നതാണ് വാഴയിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഭക്ഷണം കഴിച്ച ശേഷം ബാക്കി വരുന്ന ഇല മണ്ണിലലിഞ്ഞോ അല്ലെങ്കിൽ പശു തിന്നോ അത് അങ്ങനെ അപ്രത്യക്ഷമായിക്കോളും. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, മലയാളി പലപ്പോഴും ഓണം ഉണ്ണുന്നത് പ്ലാസ്റ്റിക് വാഴയിലയിലാണ്. യഥാർത്ഥത്തിൽ നാം ഓണം ഉണ്ണേണ്ടത് നല്ല ശുദ്ധമായ വാഴയിലയിലാണ്. പക്ഷേ നമ്മുടെ അവസ്ഥ ഇന്ന് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഈ പേപ്പർ ഇലകൾ, റീസൈക്കിൾഡ് പേപ്പർ പൾപ്പ് അല്ലെങ്കിൽ പുനരുപയോഗിച്ച പഴയ പത്രത്തിൻ്റെ പൾപ്പ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും അനാരോഗ്യകരമായ ഒരു പ്രവണതയാണ്. അത് മാത്രമല്ല, ഇതിലുപയോഗിച്ചിരിക്കുന്ന ഈ പച്ചമഷി, ഗ്രീൻ ഡൈ, ഇതിൻ്റെ ക്വാളിറ്റി, ഇത് അംഗീകൃതമാണോ എന്നത് നമുക്ക് മുമ്പിൽ ചോദ്യചിഹ്നമാണ്. റീസൈക്കിൾഡ് പത്രത്തിലെ പഴയ മഷി, അതിൻ്റെ അകത്തുള്ള ലെഡ് ഇതിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അതുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ. മാത്രമല്ല, ഇതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. ചൂട് ഭക്ഷണം പ്ലാസ്റ്റിക്കിൽ വീഴുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ക്യാൻസർ പോലും ഉൾപ്പെടുന്നു. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതിൽ ധാരാളം തുളകളും വെട്ടുകളും തോടുകളുമെല്ലാം ഉണ്ട്. അതും അൺഹൈജീനിക് സിറ്റുവേഷൻ തന്നെയാണ്. നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങി വരാം. എന്തിനാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക്? ഈ ഓണം ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമാകട്ടെ. നമ്മുടെ ഫ്ളാറ്റിലോ വീടിലോ ടെറസിലോ എവിടെങ്കിലും ഒരു ചട്ടിയിലെങ്കിലും ഒരല്പം മണ്ണിൽ ഒരു വാഴ വെച്ചാൽ അടുത്ത ഓണത്തിനെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ശുദ്ധമായ വാഴയിലയിൽ ഒരു സദ്യ കൊടുക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു.